ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത്. ഒരു ഫുഡ് പ്രോഡക്റ്റ്, അതിൽ മാരകമായ വിഷം കലർന്നിരിക്കുന്നു. അത് അനുസ്യൂതം മാർക്കറ്റുകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആ പ്രോഡക്റ്റ് കഴിക്കുന്നത് കുഞ്ഞു കുട്ടികളാണ്. ഏറ്റവും വലിയ പ്രശ്നം, അർബുദത്തിന് കാരണമാകുന്ന രാസവസ്തുക്കളാണ് ഈ ഫുഡ് പ്രോഡക്റ്റിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് സർക്കാർ നിരോധിച്ചു. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നും അത് തന്നെയാണ് ഏറ്റവും പുതിയ ഇൻഫർമേഷൻ, ഏറ്റവും വലിയ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ധർമ്മം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതെല്ലാവരും അറിയേണ്ട കാര്യമാണ്. കൂടാതെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇത് ഇവിടെയല്ല, തമിഴ്നാട്ടിലാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി വിഭാഗത്തെ നമ്മളത് അറിയിച്ചിരിക്കണം. അവർ ചെക്ക് ചെയ്യട്ടെ. നമ്മളുടെ കേരളത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം അവർ ചെക്ക് ചെയ്യട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തമിഴ്നാട്ടിൽ പഞ്ഞിമിഠായിക്ക് നിരോധനം. പഞ്ഞിമിഠായി നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കൊച്ചു കുട്ടികളാണ്. അർബുദത്തിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയതായി സ്ഥിരീകരിച്ചതോടെ തമിഴ്നാട്ടിൽ പഞ്ഞിമിഠായി വിൽപ്പന നിരോധിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. തുണിത്തരങ്ങൾക്ക് നിറം കൊടുക്കുന്ന ടെക്സ്റ്റൈൽ ഡൈ എന്ന് പറയുന്ന റൊഡാമിൻ ബി എന്ന രാസവസ്തു പഞ്ഞിമിഠായിയിൽ ഉപയോഗിക്കുന്നതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിലാണ് കണ്ടെത്തിയത്. റൊഡാമിൻ ബി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ തയ്യാറാക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതും വിൽക്കുന്നതും വിതരണം ചെയ്യുന്നതും കുറ്റകരമാണെന്ന് ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യൻ അറിയിച്ചു. ഭക്ഷ്യവസ്തുക്കളിൽ ഒരിക്കലും പാടില്ലാത്ത വയലറ്റ് നിറവും പഞ്ഞി മിഠായി സാമ്പിളുകളിൽ കണ്ടെത്തി. അർബുദം, അലർജി, വിവിധ അവയവങ്ങളെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നതാണ് റൊഡാമിൻ ബി. പുതുച്ചേരിയിൽ പഞ്ഞി മിഠായി നേരത്തെ നിരോധിച്ചിരുന്നു. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ പത്രത്തിലും ഈ വാർത്ത വന്നിട്ടുണ്ട്. അവരോടുള്ള കടപ്പാടോടുകൂടെ തന്നെയാണ് ഇത് നമ്മൾ വീഡിയോ ആക്കി ചെയ്തിരിക്കുന്നത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.